മേൽ തോന്നും മേനിയും തൈതൈ പിടുത്തതെന്തും കയ്യും മെയ്യും എന്നേക്കും വാഴ്കവേ തൈതൈ വാഴ്ക വാഴ്ക നമ്മുടെ പരീക്ഷയെല്ലാം ഭൂമി മേൽ തൈതൈ വഴി കുറായി നാടക്ക വേണ്ടി വന്നവരോ നാമെല്ലാം തൈതയഴിവു കാലം വന്നടുത്തു അലയും നിൻ മക്കളെ തൈതയഴിയായി വണ്ണം കാത്തരുൾവാൻ കഴിവു പേശുക മാർത്തോമൻ തൈതൈ മലമേൽ നിന്നും വേദ്യനമ്പോ ചാർത്തി മാറിയില്ലെന്നപ്പോ തൈതൈ മയിൽ മലേറി നിന്ന നീല കാണവേണം പന്തലിൽ തൈതൈ പട്ടുടൻ പാണി പുടവ പവിഴമുത്തു മാലയും തൈതൈ അലങ്കരിച്ച പന്തലിൽ വന്നെഴുന്നരുൾക മാർത്തോമൻ തൈതൈ അലങ്കരിച്ച പന്തലിൽ വന്നുതക വേണം മാർത്തോമൻ തൈതൈ അലങ്കരിച്ച പന്തലിൽ വന്നരുട്ടരേ താകുർദീൻ ദത്താത്ത് മൃതത്തൈ എന്നെ നീ കാത്തല്ലോ ഏറ്റങ്ങളേശാതെ തെയ്ത എന്നതും പാടയിട്ടേകുന്നു ദൈവമേ തെയ്ത ഹിന്ദുവൻ നുള്ള നാടേറിയ സർപ്പങ്ങൾ തെയ്ത എന്നിവ എണ്ണിയേറ്റമാം ജന്തുക്കൾ തെയ്ത നാണമേ ലാതുള്ള നായയുണ്ടാതിക്ക് തെയ്ത നാളില്ലേ കോളില്ലേ നന്നായി ചൊല്ലില്ലേ തെയ്ത നാടെല്ലാം കാടല്ലോ നായനേ എന്നെ നീ തെയ്ത നന്നായി കൈവിട്ടോ നാട്ടിട്ടേ ചാഴത്തിൽ തിത്തൈതക തിത്തൈതക തെയ്യത്തൈ ചിന്ത തെളിഞ്ഞെയ്ത് ചോഴനും അവനും തന്നുടേ മന്ദിരിമാരും തെയ്തൈ ചിക്കനെ വന്നിച്ച് യോഗമൊരും വിട്ടു ദൈവശരണമിതെന്ന് തെയ് തെയ് തക തിന്തക തിന്തക തെയ് ചൊല്ലിയൊരു പോൽ നടത്തി നടന്നിതു തൊമയാരുൾ വഴി പോലെ തെയ്തൈ ചോഴൻ പ്രകാശിച്ചു നാടു കടന്നുടൻ മർഗമറിയിച്ച ശേഷം തെയ്തൈ തിതി തി 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 മറ്റും പലതിക്കും ലാക്കായും ചീനുവും മകമറിയിച്ച ശേഷം തെയ്തൈ മന്നവൻ ചോഴനിരിപ്പിടമായൊരു മലപ്പൂ നാട്ടിന്ന് ചെന്ന് തെയ് തെയ് തക തിന്തക തിന്തക തെയ് മണിക്ക് കല്ലയ മാർഗം നാളിൽ നാളിൽ തെളിയുന്നു മറ്റാറ്റുള്ള ദിവ്യാളന്മാർ മെല്ലെ മെല്ലെ ചവളുന്നു മമോദീസ മുഴുകുന്നവരും നാളിൽ നാളിൽ പെരുകുന്നു മാർഗം നേടാൻ കവരെല്ലാം കാണാ കാണാ കുറയുന്നു ലോകവീതി നിളേ മാർഗം മേറിയേറ്റം വളരുന്നു ലൗകികങ്ങൾ നിളേ നീളെ ചൊല്ലി പലരും ചേരുന്നു കണ്ടില്ലെന്നും ചൊല്ലുന്നവരോ കണ്ടാലധികം ചീറുന്നു കണ്ടുകൊണ്ടു ചൊല്ലാൻ ഇഷ്ടം ആരോടൊക്കെ ചീറുന്നു അക്കാലത്ത് മർത്തോമാനും ദൈവൃത്താൽ ഒരു കാവിൽ ആ വഴിക്ക് പോകാനായി ചെന്നു കണ്ടവൻ ഒരു നേരം കണ്ണീ മാറി അയിലൊക്കെ കൂടി ചേർന്നവൻ ഒരു പോലെ കരിരുളി ലയ പഞ്ചം കൊഞ്ചും തെളിവായി ചൊല്ലുന്നു കുമ്പിട്ടു നീ കളിയാരെ കുപ്പി കൈകൾ അടിവീണാൽ കുട്ടി തരം പയസവും തിന്നുകൊണ്ട് വഴിപോകേ എന്ന നേരം മർത്തോമാനും കോപിച്ചവനോട് ചൊല്ലുന്നു എന്ന നേരം മർത്തോമാനും ചൊല്ലി മനസ്സില്ലെന്ന് എന്ന തന്നെ കുമ്പിടുകിൽ തിരിവി നടിയും കാവെല്ലാം കുമ്പിടുകയില്ല ഞാനും കളിയാരെ ഒരു നാളും ഇടതുക ജനങ്ങളെ, നാട്ടുകാരെ, കുഞ്ഞനിയന്മാരെ,
കുഞ്ഞിനെ തീർന്നു. വൈകിയ വേളയിലെ സുദീർഘമായ ഒരു പ്രസംഗം അപ്രസക്തമാണെന്നറിയാം, എങ്കിലും രണ്ടു വാക്ക് പറയാതെ നിവൃത്തിയില്ല. കാരണം പ്രതിനിധി യോഗത്തിലെ ഇങ്ങനെയൊരു ഇടവക ദിനം നമ്മൾ തീരുമാനിച്ചപ്പോൾ ഇത്രയും പ്രൊഫഷണലായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ധാരണ അന്നുണ്ടായിരുന്നില്ല.
വിശ്വാസം കാത്തു നാം ജീവിക്കണം. സമ്മാനദാനം നിർവഹിക്കാനെത്തിയ സിനിമാ താരങ്ങളായ മാളവിക മേനോൻ, ഡോണ എന്നിവരെയും സംഗീത സംവിധായകൻ നീരജ് ഗോപാലിനും നന്ദി രേഖപ്പെടുത്തുന്നു. ഓ
പിഴക്കുന്നു. സ്വന്തവും ബന്ധവും വെറും പാഴ്വാക്ക് മാത്രം. ജീവൻ ദൈവദാനമാണ്, ജീവന്റെ വില അമൂല്യമാണ്. പ്രതികൂല സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിത തോണി കാറ്റിലുലയുമ്പോൾ നമ്മെ നയിക്കുന്ന ആ അമരക്കാരനിൽ നമുക്ക് അഭയം തേടാം. പ്രിയ സദസ്, കുടുംബ ബന്ധങ്ങളിലെ വിവിധ മുഹൂർത്തങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ദൃശ്യവൽക്കരിക്കുന്നു. ഞങ്ങൾ ആരംഭിക്കട്ടെ. ഇന്നാണ് ആസ്വദിനം, എന്താ കാര്യം? ഐ കണ്ട് ആസപ്റ്റ് ഡി മന്ദമതി.
show you. ചേച്ചി എനിക്കൊന്നും വേണ്ട, ഇതുപോലൊരു ചേച്ചി ആദ്യം തന്നെ സ്വന്തമായിട്ട് എടുത്തോ. അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ, ആദ്യക്ക് ഈ ജന്തുനെ ആദ്യം വീട്ടിൽ വെച്ച് തന്നെ നോക്കിയാ പോരെ? ഞാൻ പപ്പയോട് പറയട്ടെ. എന്റെ റോഡി മാനേജർ, അവള് നിന്റെ ചേച്ചിയല്ലേ? മണിക്കുട്ടിയുടെ പുതിയ കൂടി നിനക്ക് സോഡി പോലെ ദൈവം വീതിച്ചു തന്നിരിക്കുന്നേ. എന്താ രാവിലെ തന്നെ തുടങ്ങിയോ റോണി? ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ, അവളെ നീ നോക്ക പോലും വേണ്ട. അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കാനല്ലേ നമ്മളൊരു ആയി അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ വലിയ വീട്ടിൽ ഇതുപോലൊരു സാധനം, റിയലി ഇറ്റ്സ് എ ബേർഡൻ പപ്പ. എന്റെ ഒറ്റ കൂട്ടുകാരെ പോലും ഈ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. പച്ചകുതിര പോലൊരു സാധനം. അതേടാ മോനെ, ഷീസ് എ ഗ്രാസ് കോപ്പർ. അവളുണ്ടായതിൽ പിന്നെയാ ഈ കാണുന്ന പെണ്ണാവും ഞങ്ങളുടെ പ്രൊഫഷനിലുള്ള ഉയർച്ചയും എല്ലാം ഉണ്ടായത്. രാവിലെ തന്നെ എന്ന് ഞങ്ങൾ ഇത് കേൾപ്പിച്ചില്ലെങ്കിൽ പാപ്പയ്ക്ക് കോടതി പോവാനും വാദിക്കാനും ഒന്നും പറ്റില്ല, അല്ലേ പാപ്പ? മക്കളെ, ജസ്റ്റ് വെയിറ്റ് ആൻഡ് ലിസൺ മീ. നമ്മുടെ സ്റ്റാറ്റസ് എവിടെ നിന്നുണ്ടായി? പ്ലീസ് പാപ്പ, പഴമയിലൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ആ പേജ് ഒന്നും ഇനി മറക്കണ്ട. പാപ്പ പാവപ്പെട്ട വീട്ടിലെ മോനായിരുന്നു, മമ്മ ഓഫനായിരുന്നു. നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെട്ട് എല്ലാവരുടെയും വെറുപ്പ് സമ്പാദിച്ച് മാരി ചെയ്തു. ഇതൊക്കെ ഞങ്ങൾക്കും അറിയുന്ന കഥകളല്ലേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ പഠിക്കാനുള്ള സബ്ജക്ട്സിനെക്കാളും കാണാ പാടാ ഈ കഥകൾ. പക്ഷെ പപ്പ, നിങ്ങൾക്ക് എങ്ങനെയുണ്ടായി ഒരു മന്ദബുദ്ധി? നിങ്ങൾക്ക് എങ്ങനെയുണ്ടായി such a dirty creature? നമുക്ക് ഇവിടെ ഏതെങ്കിലും കെയർ സെന്ററിൽ ആക്കിയാലോ? യെസ് പപ്പ, അങ്ങനെയാണെങ്കിൽ പിന്നെ ജന്തുവിനെ കാണേണ്ടി വരില്ലല്ലോ. ഇമ്പോർട്ടൻസ് അറിയാലോ? അത് ഞങ്ങള് മറക്കോ മോനെ. ഇന്റർ കോളേജ് കോമ്പറ്റീഷനിൽ എന്റെ മോൻ ഒന്നാം സ്ഥാനമല്ലേ ലഭിച്ചിരിക്കുന്നത്? വേൾഡ് ക്ലാസ് ആനിമേഷനല്ലേ മോൻ ചെയ്തിരിക്കുന്നത്? നിന്നെ അനുമോദിക്കുന്ന ചടങ്ങിൽ ഞങ്ങളില്ലെങ്കിൽ പിന്നെന്തിനാ ഞങ്ങൾ നിന്റെ പേരൻസ് ആയിരിക്കുന്നത്? ഇതിനു മുമ്പും പല സമ്മാനം എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഫംഗ്ഷനും ഉണ്ടായിട്ടുണ്ട്. അങ്ങ് പോരെ എക്സ്ക്യൂസ് പറയാറില്ലേ. ഇതൊക്കെ ഞങ്ങൾക്ക് നിത്യ സംഭവങ്ങളായി കഴിഞ്ഞു. അതുപോലെ സില്ലി മേത്രാണോ മോളെ ഈ കാര്യം? സോണി മോളെ, ഞങ്ങൾ നിന്നെ സ്കൂളിൽ വന്ന് പിക്ക് ചെയ്തോളാം. ഞാനും മണിക്കുട്ടിക്ക് കൂടെ ഒരു ഒന്നൊന്നരക്ക് അടയെത്താം. രണ്ടു മണി എന്താ പറഞ്ഞ പപ്പ? മണിക്കുട്ടിയോ, നിങ്ങൾ ആരും വന്നില്ലും അവള് മാത്രം വരണ്ട. എന്റെ ഫ്രണ്ട്സിന് മുമ്പിൽ ഇതുപോലൊരു ഐ കാൻ്റ് ഇമാജിൻ. റോണി മോനെ, നിന്റെ ചേച്ചിയാണവൾ, അത് നീ മറക്കരുത്. ചേച്ചി എനിക്കൊന്നും വേണ്ട, ഇതുപോലൊരു ചേച്ചിയ എനിക്ക് വേണ്ട. എന്റെ മാതാവേ, നീ ഇത് കാണുന്നില്ലേ? എന്തിനാ ഇങ്ങനെ ഒരു ജന്മം? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നെ ഇങ്ങനെ തീറ്റിയിട്ടിരിക്കുന്നത്? മണിക്കുട്ടി, അമ്മ വരാട്ടോ, നല്ല മിടുക്കി ആയിരിക്കണം. എന്റെ മോള് കുറുമ്പൊന്നും കാണിക്കാതെ നല്ല മിടുക്കിയായിട്ട് ഇരിക്കണം. അമ്മ വരുമ്പോ പാവ വെച്ചു കൊണ്ടുവരാട്ടോ. അരങ്ങിലും അണിയറയിലും അഡ്വക്കേറ്റ് സാമുവൽ ഫ്രാൻസിസ് പൊട്ടത്തുപറമ്പിൽ, ഡോക്ടർ സൂസൻ, ടെസി വിൽസൺ, റോണി മോൾ, രഞ്ജിത് ജോൺ, സോണി മോൾ, ഷിമാ പോൾ, മണിക്കുട്ടി, ഷിംസി ജയൻ, കത്രീന മാമ, ബിന്ദു ആന്റണി, ആയ അനു എം ഡി, അഴകപ്പൻ, ഡാൽവിൻ ഡേവിസ്. ദൈവമേ, ഞാൻ എത്ര വിശുദ്ധായിട്ട് സൂക്ഷിച്ചു വെച്ചിരുന്നതാ.
പരീക്ഷ കഴിഞ്ഞാൽ നമ്മൾ വേളാങ്കണ്ണിക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ രണ്ടെണ്ണം അമ്മ വാങ്ങിച്ചു തരാം. അപ്പൊ ഞാൻ എന്റെ SSLC പരീക്ഷയ്ക്ക് പിന്നെ എന്താ ചെയ്യാ? ഇതിലെ വെള്ളം തലയിൽ പരട്ടി പോയാ എല്ലാം ഓർമ്മ വരും. മമ്മക്ക് വിശ്വാസം ഇല്ലാണ്ടായോ? വേളാങ്കണ്ണിയിലെ വെള്ളം പുരട്ടിയാൽ പഠിച്ചതെല്ലാം ഓർമ്മ വരുമെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? നിനക്കും ബുദ്ധിക്ക് വളർച്ചയില്ലാതായോ മോളെ? അമ്മ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്, അല്ലെങ്കിൽ തന്നെ സ്കൂള് മുഴുവൻ പാട്ടാ മന്ദബുദ്ധിയുടെ അനീത്തി മന്ദബുദ്ധിയുടെ അനീത്തിന്ന്. ഡോക്ടറേക്കാളും വക്കീലിനേക്കാളും പേരല്ലേ ഈ ജന്തുവിനെ? മോളെ അമ്മ ഒരു തമാശ പറഞ്ഞതല്ലേ? അമ്മ ഒരു തമാശ പറഞ്ഞതല്ലേ മോളെ? നീ ചെന്ന് ബാഗ് എടുത്ത് വെച്ച് കാപ്പി കുടിക്ക് ചെല്ല്. ആ സോണി മോളെ, അമ്മ നിനക്ക് ഇഷ്ടമുള്ള പലഹാരം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ചെന്ന് കഴിക്ക്. കൈ കിട്ടും. എല്ലാവരും ഇങ്ങനെ തുടങ്ങിയ ഞാൻ എന്താ ചെയ്യാ? വരട്ടെ, നിന്നെ ഏതെങ്കിലും മുറി കൂട്ടിടാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഓയ് കൊച്ചി, മോളവിടെ ചെന്നില്ലേ? അവര് വലിയ കൂട്ടാ, മണിക്കുട്ടിയും സോണിമോളും പിരിഞ്ഞിരിക്കില്ല. അതങ്ങനെ തന്നെയല്ലേ വേണ്ടതും? മക്കളും മാതാപിതാക്കളും സ്നേഹത്തിൽ കഴിയുന്ന കുടുംബേ, അതൊരു സന്തോഷം തന്നെയാ. ഭൂമിയിലെ കൊച്ചു സ്വർഗം, ഈ വീടൊരു കൊച്ചു സ്വർഗം തന്നെയാ കത്രിയാമിച്ചി. പക്ഷേ എന്തു പക്ഷേ, പ്രശ്നം എന്തേലും ഉണ്ടോടി മോളെ? അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. എങ്കിലും മോളെ, ആ എങ്കിലും ഒരു സുഖമില്ലല്ലോ. നീ എന്റെ സ്വന്തം മോളല്ലേടി, നമ്മുടെ പഴയ കാലുണ്ടല്ലോ, അത് ഞാൻ എന്നും ഓർക്കും. ആരാരും ഇല്ലാതെ അനാഥാലയത്തിൽ എത്തിയവരും എല്ലാരും ഉണ്ടായിട്ടേ അനാഥാലയത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നവരും എല്ലാവരും ചേർന്ന് ഒരു അഗതി മന്ദിരം. മറ്റുള്ളവരുടെ കാരുണ്യം കൊണ്ടും ദയ കൊണ്ടും അന്ന് നേരത്തെ ആഹാരത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ ഒരു നാള് നിന്നെ ഉപേക്ഷിച്ചിട്ട് നിന്റെ അമ്മ പോയി കളഞ്ഞ് ഞങ്ങൾ മുതിർന്നവരുടെ സൂസിമോളായി. തലയില് വെച്ചാല് പേനരിക്കും, താഴ്ത്ത് വെച്ചാലേ ഉറുമ്പഴിക്കും. പഠിക്കാനും നീ ബഹുമടിക്കായിരുന്നു, സ്നേഹിക്കാനും. അതുകൊണ്ട് തന്നെ ദൈവം നിന്നെ നല്ല നിലയിലെത്തിച്ചു. പഠിച്ചു 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 നീ ഒരു മിടുക്കി ഡോക്ടറായി. പക്ഷെ മോളെ, നീ പറഞ്ഞാ എങ്കിലും ഉണ്ടല്ലോ, അതൊരു സുഖമില്ലല്ലോ. ഞാൻ ഉദ്ദേശിച്ചത് മണിക്കുട്ടിയുടെ കാര്യാ. ഇളയ കുട്ടികൾ അവളെ അംഗീകരിക്കുന്നില്ല. തൊട്ടതിനും പിടിച്ചതിനും എല്ലാം വാശിയാ. റോണിമോന് അവളെ കണ്ണെടുത്താ കണ്ടുകൂടാ. അതങ്ങനെ തന്നെയല്ലേ വരൂ, രക്തം രക്തത്തെ തിരിച്ചറിയാത്ത കാല. പിന്നെയല്ലേ നിനക്ക് അവനോട് കാര്യമെല്ലാം തുറന്ന് പറയാറുന്നില്ലേ? അവന് കാര്യമൊക്കെ പറഞ്ഞാ മനസ്സിലാവൂലോ. വേണ്ട കത്രീനാമച്ചി, സമയമായിരുന്നു. അല്ല, അവനതറിയണ്ട. ഓ, അവന്റെ പള്ളിയിൽ പോകാനുള്ള മടിയൊക്കെ പോയോ? ഇടക്കിടെ ചെറിയ മടിയൊക്കെ ഉണ്ട്, കുട്ടികൾ വളർന്നു വരില്ലേ. അങ്ങനെ അയച്ചു വിട്ടാലും പറ്റില്ല കേട്ടോ. നമ്മൾ മാതാപിതാക്കളുടെ കയ്യിൽ എപ്പോഴും ഒരു